ഹലോ എവരിവൺ, ഞാൻ ഷംന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അബ്സല്യൂട്ട് മൈൻഡ് മഞ്ചേരി. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കോണ്ടാക്ട് ഡിസോർഡർ അഥവാ സ്വഭാവ വൈകല്യം. മറ്റുള്ളവരുടെ സാമൂഹിക മാനദണ്ഡങ്ങളെയും അവകാശങ്ങളെയും അവഗണിക്കുന്ന പെരുമാറ്റ രീതിയാണ് സ്വഭാവ വൈകല്യം എന്ന് വിളിക്കുന്നത്. ഇത് എങ്ങനെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. ആളുകളെയോ മൃഗങ്ങളെയോ ആക്രമിക്കുക, പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ ആയുധങ്ങൾ ഉപയോഗിക്കുക, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുക, ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീയിടുക. നമ്മൾ ഈ തീയിടുക എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിലൊക്കെ കൗതുകത്തിന് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അത് സ്ഥിരമായിട്ട് മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു വസ്തുക്കൾ നശിപ്പിക്കുക, എറിഞ്ഞു പൊട്ടിക്കുക അല്ലെങ്കിൽ വലിച്ചെറിയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റുള്ളവരുടെ വീടുകളിലോ വാഹനങ്ങളിലോ അതിക്രമിച്ച് കയറുക, അതുപോലെ മറ്റുള്ളവരെ പ്രീതി സമ്പാദിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കളവ് പറയുക. കളവ് പറയൽ മനുഷ്യ സഹജമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടി കളവ് മാത്രം പറഞ്ഞ് ജീവിക്കുന്നത് അത്ര നല്ലൊരു സ്വഭാവമല്ല. അടുത്തത്, ആളുകൾ കാണാതെ മൂല്യമുള്ള വസ്തുക്കൾ മോഷ്ടിക്കുക. നമ്മൾ ചെറിയ കുട്ടികളിലൊക്കെ കാണാറുണ്ട്, ചെറുതായിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെൻസിലോ ഇറേസറോ ഇങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ അത് കൗതുകത്തിൻ്റെ പുറത്ത് അവരുടെ അടുത്ത് ഇല്ലാത്തതിനെ കൊണ്ടുവരുന്നാവാം. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും അവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാരൻസ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത്, ഗുരുതരമായ നിയമലംഘനങ്ങൾ. അതിൽ പെട്ട ഒന്നാണ്, 13 വയസ്സിന് മുമ്പ് ഒരു കുട്ടി രാത്രി സമയങ്ങളിൽ പാരൻസിൻ്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോവുക. അതേപോലെ വേറൊരു കാര്യമാണ് വീട് വിട്ട് ഇറങ്ങി പോവുക. ഇപ്പോൾ ചിലരൊക്കെ ഉണ്ട്, എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഒരു ദിവസം വീട് വിട്ടാണ് പോവുക, പിന്നെ തിരിച്ചു വരും. അത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാതെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അഥവാ ഒന്നിൽ കൂടുതൽ തവണ ഇവർ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സ്വഭാവ വൈകല്യത്തിൽ പെട്ടതാകുന്നു. സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ബയോളജിക്കൽ റീസൺസ്. ചില പഠനങ്ങൾ പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഉണ്ടാകുന്ന ചില ഡിഫെക്ട്സ് അല്ലെങ്കിൽ ചില ഇഞ്ചുറീസ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും കോണ്ടാക്ട് ഡിസോർഡർ ഉണ്ടാവാം. അടുത്ത കാര്യമാണ് ജനിതകപരമായ കാര്യങ്ങൾ. എന്നുവെച്ചാൽ കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത്, എൻവയൺമെൻ്റൽ ഫാക്ടേഴ്സ് അഥവാ ജീവിത സാഹചര്യം മൂലം ഉണ്ടാകുന്ന കാരണങ്ങൾ. എന്നുവെച്ചാൽ ഫാമിലി ഇഷ്യൂസ്, ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള പീഡനങ്ങൾ, ചൂഷണങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല സ്ട്രിക്റ്റായിട്ടുള്ള പാരൻസ് ആണ്, അവരുടെ അടുത്ത് നിന്ന് നല്ല ശിക്ഷയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായ പ്രയാസത്തിലൂടെ ഒരാൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അഥവാ മാനസികപരമായ കാര്യങ്ങൾ. അവസാനത്തേത്, സോഷ്യൽ ഫാക്ടേഴ്സ് അഥവാ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു സമൂഹത്തിൽ അംഗീകാരം കിട്ടാത്തതിനെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളെ കോണ്ടാക്ട് ഡിസോർഡറിലേക്ക് നയിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ സ്വഭാവ വൈകല്യങ്ങളുടെ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് 6 മാസം വരെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ, എന്നുവെച്ചാൽ ഉപദേശിച്ചിട്ടോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടോ ഒന്നും മാറ്റങ്ങളില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സൈക്കോതെറാപ്പിസ്റ്റിൻ്റെയോ സേവനം തേടേണ്ടതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.